वाल्सल्य रस के सम्राट सूरदास पुष्टि मार्ग का जहाज सूरदास, अष्टछाप के कवियों में सबसे मशहूर गायक कवि सूरदास, इतने सारे विशेषण लिए हुए हैं सूरदास इतना ही नहीं उन्हें हिंदी साहित्य जगत का सूर्य भी कहा जाता है मध्यकालीन भारत के ऐसे महान कवि सूरदास जी के तीन पदों का आपने आस्वादन किया आपके काव्य संग्रह काव्य दीप्ति में वैसे उनकी हिंदी व्याख्या चैनल में ऑलरेडी अपलोडेड है आज हम हाजिर हुए हैं उनके मलयालम वर्षन को लेकर सूरदास ने पिछले पर इत्र अदीकम टाइटल्स सूरदास ने कटीट वालसिल रस के सम्राट പുഷ്ടി മാർക്ക ജഹാസ് അഷ്ടചാപ്കി പ്രമുഖ് കവി ഇതെല്ലാം സൂർദാസ് എന്ന ഒരൊറ്റ വ്യക്തിയെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു ഭക്ത കവിയായിരുന്നു ഭക്തി തന്നെ അന്ന് രണ്ട് രീതിയിലായിരുന്നു നിർഗുൺ ഭക്തിയും സഗുൺ ഭക്തിയും നമ്മൾ കബീർ ഡിസ്കസ് ചെയ്തപ്പോൾ നിർഗുൺ എന്ന ടേം പറഞ്ഞിരുന്നു അല്ലേ അതുപോലെ സഗുൺ ഭക്തി എന്ന് പറയുമ്പോൾ ആരാധ്യ ദേവനുണ്ട് ഈശ്വരന് നിറവും രൂപവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് സഗുൺ ഭക്തർ വിഗ്രഹ ആരാധനയുണ്ട് ഓക്കെ അങ്ങനത്തെ വിശ്വാസങ്ങളുള്ള ഒരു ഭക്തിമാർഗമാണ് സഗുൺ ഭക്തി ആ ഭക്തിമാർഗത്തിലെ ഒരു ഫേമസ് കവിയായിരുന്നു സൂർദാസ് അതിൽ തന്നെ ഭക്തിയിൽ തന്നെ രണ്ട് ശാഖകളുണ്ടായിരുന്നു ഒന്ന് കൃഷ്ണഭക്തി ശാഖായി ഒന്ന് രാം ഭക്തി ശാഖായും സൂര്ദാസ് കൃഷ്ണനെയായിരുന്നു തൻ്റെ ആരാധ്യ പുരുഷനായിട്ട് കണ്ടിരുന്നത് അപ്പം കൃഷ്ണനോടുള്ള അദമ്യമായ ഒരു സ്നേഹവും ആരാധനയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭജനങ്ങളിൽ കൂടുതലും കാണുന്നത് അദ്ദേഹം ഒരു ഗായക് കവിയായിരുന്നു പാടുമായിരുന്നു ഭജനങ്ങൾ പാടുമായിരുന്നു അതും ശ്രീനാഥ് ടെമ്പിളിൽ വല്ലഭാചാര്യൻ്റെ നേതൃത്വത്തിൽ അന്ന് എട്ട് കവികളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു എട്ട് കവികൾ ആയതുകൊണ്ട് തന്നെ അവരെ അഷ്ടഛഛാപ്പ് എന്ന് വിളിക്കുമായിരുന്നു അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ടാണ് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു സൂർദാസ് അപ്പം ഈ മൂന്ന് പോയിന്റ്സ് സൂര്ദാസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊക്കെയാണ് സഗുൺ ഭക്തി ധാരാക്കിയ കവിഥേ കൃഷ്ണാശ്രീ ശാഖ സഗുൺ ഭക്തിയിൽ തന്നെ രണ്ട് ശാഖയുണ്ട് അതിൽ കൃഷ്ണാശ്രീ ശാഖയാണ് സൂർദാസ് ഓർ വേ ഏക് ഗായക് കവിഥെ പാടുമായിരുന്നു പാടി ഭജനങ്ങൾ വളരെ മനോഹരമായി എഴുതുകയും പാടുകയും ചെയ്യുമായിരുന്നു എന്തുകൊണ്ട് സൂർദാസ് വാത്സല്യ റസ് സമ്രാട്ട് എന്നറിയപ്പെടുന്നു അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ബാൽ മനോവിജ്ഞാൻ അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി ഇത്രയും മനോഹരമായി മനസ്സിലാക്കുകയും അത് ബാലകൃഷ്ണൻ്റെ ലീലകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സൂർദാസ് ഉസ്മയ്ക്ക് ബാലക്കൂങ്കി ചപ്പൽ ത ോന റൂഢന മച്ചൽന കൊച്ച് കുട്ടികൾ കാണിക്കുന്ന വാശി പിടിക്കുന്ന കരയുന്ന കള്ളം പറയുന്ന അസൂയ കുശുമ്പി കൊച്ചു കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി മനസ്സിലാക്കിയൊരു വ്യക്തിയായിരുന്നു സൂര്ദാസ് മനസ്സിലാക്കുക മാത്രമല്ല വളരെ സ്വാഭാവികതയോടെ വളരെ നാച്ചുറലായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അതാണ് സൂഹദാസിനെ വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ടാണ് സൂഹദാസിനെ നമ്മൾ വാത്സല്യ റസ്കെ സമ്രാട്ട് എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ സൂര്ദാസിൻ്റെ ഭക്തി പറയുകയാണെങ്കിൽ സൂർദാസ് സഗുൺ ഭക്തായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു വല്ലഭാചാര്യനായിരുന്നു ഗുരു അപ്പം വല്ലഭാചാര്യൻ്റെ സാമീപ്യത്തിന് ശേഷം ഭക്തി ഒരു വേറെ ലെവലിലേക്ക് ഉയർന്നു അത് പുഷ്ടിമാർഗീയ ഭക്തി എന്ന് പറയും പുഷ്ടിമാർഗീയ ഭക്തി ഒരു ഭക്തിയുടെ ഒരു മാർഗമായിരുന്നു അന്നത്തെ ഗുരുവിൻ്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹം പുഷ്ടിമാർഗിലേക്ക് ഇൻഫ്ലുവൻസ്ഡായി ശ്രീനാഥ്ജിക്ക് മന്ദിരമേ ഇയ കവി ഭക്തിക്ക് ഭജൻ കാതേതെ ഓർ ഇൻ ഹെ അഷ്ടാ ക ഉന്മേ സബ്സേം മഷൂർ ധേ സൂർദാസ് ആ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിരുന്നു സൂർദാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുഷ്ടി മാർഗ് ക ജഹാസ് എന്ന് വിളിക്കുന്നു അപ്പം നിങ്ങളിത്രയും നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് സ്റ്റുഡൻസ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി പുഷ്ടിമാർഗീയ भक्ति എന്നൊരു ഭക്തി ഉണ്ടായിരുന്നു അത് വല്ലഭാചാര്യനാണ് അതിൻ്റെ സൂത്രധാരൻ അദ്ദേഹം അത് വല്ലഭാചാര്യനാണ് അങ്ങനെ ഒരു ഭക്തി മാർഗ് തുടങ്ങി വെച്ചത് അത് ഈ കവികളെല്ലാം കൂടെ ഏറ്റെടുക്കുകയും അതിലെ ഏറ്റവും ഫേമസ് വ്യക്തിയായിരുന്നു സൂര്ദാസ് അതുകൊണ്ടാണ് സൂർദാസിനെ പുഷ്ടി മാർക്ക ജഹാസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി സൂര്ദാസിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ രചനകൾ ഫേമസ് രചനകൾ നോക്കുകയാണെങ്കിൽ സൂര്സാഗർ ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് സൂര്സാഗറിനെ പറയുന്നത് സൂര്ദാസ് കെ അക്ഷയ് കീർത്തി കധാർ സ്തംഭെന്നാണ് പറയുന്നത് സവാ ലാഖ് പദങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം അയ്യായിരത്തോളമേ അവൈലബിൾ ആണെന്നും പറയുന്നു ഏതായാലും കൊള്ളാം അയ്യായിരം ആയാലും അത് വലിയൊരു നമ്പറാണ് സൂർസാഗർ ബാര സ്കന്ദോമി വിഭക്ത സ്കന്ദെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ചാപ്റ്റേഴ്സ് അധ്യായങ്ങൾ സൂര്സാഗർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് രചനയാണ് സവാ ലാഖോളം പദമുണ്ടായിരുന്നു അത് ട്വൽവ് ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡഡ് ആയിരുന്നു സ്കന്ത് അന്നത്തെ കാലത്ത് പല പേരുകൾ പറയും അധ്യായ സ്കന്ദ് സമയം അങ്ങനെ പലത് പറയും സർഗ് ചാപ്റ്റേഴ്സിന് തന്നെ പല പേരുകൾ പറയും അതുപോലെ തന്നെ സൂർ സാരാവലിയും സാഹിത്യ അദ്ദേഹത്തിൻ്റെ ഫേമസ് രചനകളാണ് സാഹിത്യ ലഹരിയിൽ രാധാകൃഷ്ണക്ക് ലി ലോകവർണ്ണൻ ഹെ രാധാകൃഷ്ണൻ്റെ കാര്യം പറയുമ്പം രാധയും കൃഷ്ണൻ്റെയും ശൃംഗാര സ്വർണ്ണൻ വളരെ മനോഹരമായി സൂർദാസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിരഹവർണ്ണനും ബ്രഹ്മർഗീത് എന്ന് പറഞ്ഞ ഒരു പരമ്പര തന്നെ ഉണ്ട് ബ്രഹ്മർഗീതയിലൂടെ വിരഹത്തിൻ്റെ വളരെ മനോഹരമായ കാവ്യമാണ് സൂർദാസ് രചിച്ചത് അപ്പോൾ ഓർത്തിരിക്കേണ്ടത് സൂർസാഗർ സാഗർ സൂർ സാരാവ്ലി സാഹിത്യ ലഹരി ഈ മൂന്ന് കോൺട്രിബ്യൂഷൻസ് ആണ് സൂർദാസിൻ്റെ ഏറ്റവും ഫേമസ് കോൺട്രിബ്യൂഷൻസ് സൂർദാസിൻ്റെ ഭാഷയുടെ കലാപക്ഷ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ ലാംഗ്വേജ് അതൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയേണ്ടത് ബ്രജഭാഷയിലായിരുന്നു അദ്ദേഹം കാവ്യം എഴുതിയിരുന്നത് ഈ ബ്രജ എന്ന് പറയുന്നത് ആ ബ്രജപ്രദേശത്തിലെ ഒരു ചെറിയ ഏരിയയിൽ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഡയലക്റ്റ് മാത്രമായിരുന്നു ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ അതിനെ ബോലി എന്ന് പറയും പക്ഷേ സൂർദാസ് ഈ ബ്രജബോലി തൻ്റെ കാവ്യത്തിൽ ഉപയോഗിച്ചതിന് ശേഷം ഈ ബ്രജബോലിക്ക് ഒരു ഭാഷയുടെ ഒരു സ്റ്റാറ്റസ് കിട്ടിയെന്നാണ് പറയുന്നത് അത്രയ്ക്കും മനോഹരമായി ബ്രജഭാഷേനെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് സൂർദാസ് അപ്പം അത് പ്രത്യേകം അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സൂര്ദാസിൻ്റെ കാവ്യം ബ്രജഭാഷയാണ് ഇവരുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ കാരണം തന്നെ ആ ഒരു ചെറിയ പ്രദേശത്തിലെ ബോലിക്ക് ഒരു ഭാഷ ആകാനുള്ള ഒരു മാഹാത്മ്യം കൈവരിച്ചു അത്രയ്ക്ക് നല്ലൊരു കാവ്യമായിരുന്നു സൂര്ദാസിൻ്റെത് നിങ്ങൾ ആസ്വദിച്ച ആദ്യത്തെ പദം ഭക്തി പദമാണ് ചരണകമല ബന്ദോഹരി രായി ജാക്കി കൃപ പങ്കു ഗിരി ലംഘെ

ബന്ദോഹരി രായി അങ്ങനത്തെ ആ ഒരു പാദത്തിനെ ഞാൻ വന്ദിക്കുന്നു ജാക്കി കൃപ പങ്കു ഗിരി ലംഘെ പങ്കു എന്നുവച്ചാൽ കാല് വയ്യാത്ത മുടന്തൻ ജിസ്കി കൃപ സേ പങ്കു ഭി കാല് വയ്യാത്ത ആള് പോലും ഗിരിലംഘെ ഗിരി പർവ്വതം പർവ്വതത്തിനെ താണ്ടാനുള്ള കഴിവ് പോലും കിട്ടും പർവ്വതത്തിനെ താണ്ടാനുള്ള കഴിവ് പോലും കാല് വയ്യാത്ത ആൾക്ക് കിട്ടും അന്ധേ കോ സബ് കച്ു ദർശായി അതുപോലെ അന്ധാവ്യക്തി കണ്ണു കാണാൻ വയ്യാത്തവനെ എല്ലാം കാണാൻ പറ്റും കൃഷ്ണൻ്റെ കൃപയുണ്ടെങ്കിൽ ബഹിറോ സുനെ ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്ക് സുൻസക്താഹെ കേൾക്കാൻ പറ്റും മൂക്ക് പുനി ബോലെ സംസാരിക്കാൻ ഒക്കാത്ത ആളിന് ഓ ബോൽസക്താഹെ രങ്ങ് ചലേ സിർ ഛത്രധരായി റങ്ക് രങ്ക് എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ പാവപ്പെട്ടവൻ ഓ സിർപ്പർ ഛത്രധാരൻകർക്കിയ ചെലനയിലത്താ ഛത്ര എന്ന് വെച്ചാൽ കൊട പിടിക്കുക പണ്ടത്തെ കാലത്ത് നല്ല സമ്പത്തും നല്ല നിലയും വിലയും ഉള്ളവർക്കാണ് പുറകിൽ നിന്ന് ഒരാൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ വലിയ ഗമയിൽ നടക്കുന്നത് അപ്പോൾ അഗർ കൃഷ്ണക്ക് കൃപാഹോ തോ ഗരീബ് ആദ്മി ബി പാവപ്പെട്ടവന് പോലും അങ്ങനെ കുട പിടിച്ച് നടക്കാനുള്ളൊരു യോഗം കിട്ടും എന്നു വച്ചാൽ പാവപ്പെട്ടവനും പണക്കാരനായി മാറും സൂർദാ സ്വാമി കരുണാമയ ബാർ ബാർ ബന്ദു തേഹി പായി അങ്ങനത്തെ കരുണാമയനായ സ്വാമി കൃഷ്ണൻ്റെ ചരണങ്ങൾ എങ്ങനത്തെ ചരണ് താമരയാകുന്ന ചരണങ്ങളെ ഞാൻ പിന്നെയും പിന്നെയും വന്തി എത്ര പ്രണാമം അർപ്പിച്ചാലും എനിക്ക് മതി വരില്ല എത്ര വന്ദിച്ചാലും എനിക്ക് മതി വരില്ല അപ്പോൾ കൃഷ്ണൻ്റെ കൃപയുണ്ടെങ്കിൽ എന്തൊക്കെ സാധ്യമാണ് ഒന്നും അസാധ്യമല്ല എന്തൊക്കെ സാധ്യമാണ് കാല് വയ്യാത്ത പങ്കു പങ്കു വ്യക്തി ഗിരിലാങ് സക് വെറും നടക്കുകയല്ല പർവ്വതം വരെ താണ്ടും അതുപോലെ കണ്ണ് കാണാൻ വയ്യാത്ത അന്ധേകോ സബ് കച്ചു ദർസായി ബഹിറോ സുനെ ചെവി കേൾക്കാൻ വയ്യാത്ത ആൾക്ക് കേൾക്കാൻ പറ്റും മൂക്ക് പുനി ബോലെ സംസാരിക്കാൻ പറ്റാത്ത ആള് സംസാരിച്ചു തുടങ്ങും രങ്ക് ചലേ സിർ ഛത്രധരായി അതുപോലെ പാവപ്പെട്ടവന് സിർ പർത്രധാരൻകർക്ക് പാവപ്പെട്ടവനും പെട്ടെന്ന് ഐശ്വര്യം വരും സൂർദാസ് സ്വാമി കരുണാമയ ബാർ ബാർ ബന്ധു തേഹി പായി അങ്ങനത്തെ കരുണാമയനായ ഈശ്വരൻറെ അങ്ങനത്തെ കരുണാമയനായ കൃഷ്ണൻ്റെ ചരൺ കമൽ ഞാൻ പിന്നെയും പിന്നെയും വന്ദിക്കുന്നു ഓക്കെ രണ്ടാമത്തെ പദം ഇങ്ങനെ പോകുന്നു മൻ അനന്ത് കഹാ സുഖ് പാവേ ഒരു ചോദ്യത്തോടെയാണ് ആ പദം തുടങ്ങുന്നത് മേരോ മൻ അനന്ത് കഹാ സുഖ്പാവേ എൻ്റെ മനസ്സ് ഹേ ഈശ്വര നിന്നിലല്ലാതെ വേറെ എങ്ങും ഒരു സുഖവും സന്തോഷവും എൻ്റെ മനസ്സിന് കിട്ടില്ല കഹാ സുഖ് പാവേ ജെ ഉഡി ജഹാജ് കോ പഞ്ചി ഫിരി ജഹാസ് പർ ആവേ കപ്പൽ കണ്ടിട്ടില്ലേ ആഴക്കടലിൽ കിടക്കുന്ന കപ്പലിൽ കുറേ കടൽ പക്ഷികളിങ്ങനെ വന്നു കൂടും പിന്നെ അവർ അതിൽ നിന്ന് പറന്നകുന്ന കരയിലേക്ക് പറക്കാനുള്ളൊരു ശ്രമമാണ് പക്ഷേ ഉൾക്കടലിലായതുകൊണ്ട് അവർക്ക് വേറെ ഒരു ഒരാശ്രയമില്ലാതെ പിന്നെയും ആ കപ്പലിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം അതുപോലെയാണ് എൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ഈശ്വരനിൽ നിന്ന് അകന്ന് ഈശ്വരൻ ഇവിടെ കപ്പലിനെ പോലെയാണ് അവിടെ നിന്ന് അകന്ന് ഞാൻ വേറെ സുഖങ്ങൾ തേടി പോകും പക്ഷേ എനിക്ക് മേരോ മൻ ഓർക്കഹീ സുഖ്നഹീ പ്രാപ്തർസക്ത ഞാൻ പിന്നെയും തിരിച്ച് നിന്നിലേക്ക് വരുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത് ആ പക്ഷികളെപ്പോലെ കമൽ നയനക്കോ ചാടി മഹാത്തം ഓർ ദൈവ് കോധ്യാവേ അതും ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കാണ് കമൽ നയനക്കോ ചോടി കമൽ നയനക്കോ ചോടുക്കാർ താമര പോലെ നയനങ്ങളുള്ള അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കൃഷ്ണനെ വിട്ടിട്ട് ഓർ ദൈവ് കോധ്യാവേ ഞാൻ വേറെ ദൈവങ്ങളുടെ പുറകിൽ ആ സമയത്ത് ഈ നിർഗുൺ ഭക്തരും സഗുൺ ഭക്തിയും തമ്മിലൊരു ഒരു മത്സരം ഉണ്ടായിരുന്നു നിർഗുൺ ഭക്തിൽ ഹഠയോഗവും വളരെ ക്ലിഷ്ടമായ ആയിരുന്നു സഗുണില് മൂർത്തി പൂജയും വളരെ സരസമായിട്ടുള്ളൊരു ഭക്തിമാർഗമായിരുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ക്ലാഷും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് വിട്ടിട്ട് എനിക്ക് നല്ല രൂപവും നല്ല സൗന്ദര്യവും താമര നയനങ്ങൾ പോലുള്ള കൃഷ്ണൻ്റെ മുമ്പിലുള്ളപ്പോൾ ഞാൻ വേറെ ഓർ കോൺ ദേവക്കോധ്യാവി ഞാൻ വേറെ ഈശ്വരൻ്റെ പുറകെ പോകേണ്ട കാര്യം ഇല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ നിർഗുൺ രൂപവും നിറവും ആകാരവും ഒന്നുമില്ലാത്ത ഒരു ദൈവം ഉണ്ടെന്ന് സങ്കല്പിച്ച് ഭക്തിയിലേക്ക് പോകേണ്ട കാര്യം എനിക്ക് ഇല്ല പരമഗംഗ കോ പരമഗങ്ക്സോ ദുർമത്തി കൂപ്പ് ഖനാവേ പരമഗംഗ പവിത്രമായ ഗംഗാ നദിയുടെ ജലമുള്ളപ്പോൾ ഞാൻ കൂപ്പ് ഖനാവേ ഞാൻ കിണർ കുഴിച്ച് വെള്ളം കുടിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ വോമെരി ദുർമത്തി ഹോഗി എൻ്റെ തലയ്ക്ക് വല്ല മത്തി ബുദ്ധിമതി എന്നൊക്കെ നമ്മൾ പറയില്ലേ മത്തി ബുദ്ധി എൻ്റെ മത്തി ദുർമതിയായി കാണും എന്ന് വെച്ചാൽ എനിക്ക് തല തിരിഞ്ഞ് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും ബുദ്ധിപ്രമാ സംഭവിക്കണം അല്ലെങ്കിൽ ഞാൻ ഗംഗയെ പോലെ പവിത്രമായ ജലമുള്ളപ്പോൾ ഗംഗാനദി നമുക്കറിയാം അതിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ മോക്ഷം സുനിശ്ചിതമാണ് അതിൽ നമ്മുടെ ചിതാഭസ്മം ഒഴുക്കിയാൽ നമുക്ക് സ്വർഗം സുനിശ്ചിതമാണ് അങ്ങനെ ഇരിക്കെ ഞാൻ ഗംഗാനദിയുടെ വെള്ളം വിട്ടിട്ട് ഞാൻ ദു മേരി മത്തിക്ക ദുർമത്തി ഹോ ഗീഹ് കി മാ കൂപ്പ് കാനി പിയും ജിഹി മധുക്കർ അംബുജ് റസ് ചാക്യോ ക്യോ കരീൽ ഫൽ ഖാവേ ജിസ് മധുക്കറിനെ മധുക്കർ വണ്ട് അംബുജ് റസ് താമരയുടെ മധു നുകർന്ന വണ്ട് താമരയുടെ മധു നുകരുന്ന വണ്ട് അതിലങ്ങ് എലിച്ചിരുന്ന് പോവും ആ വണ്ട് ഒരിക്കൽ താമരയുടെ മധു ടേസ്റ്റ് ചെയ്ത വണ്ട് ക്യൂ കരീൽ ഫല് ഖാവേ കരീൽ ഫല് കരിന്ന് വെച്ചാൽ ഒരു മുൾച്ചെടിയുടെ ഒരു വളരെ കയ്പുള്ള ഒരു ഫ്രൂട്ടാണ് കരീൽ മേ ക്യൂ വോ ഖാവും അതും ഒരു ചോദ്യമാണ് മെനേ അംബുജ്കരസ് പിയാഹെ എന്നു വെച്ചാൽ എനിക്ക് കൃഷ്ണൻ്റെ സ്നേഹവും കൃഷ്ണൻ്റെ സാമീപ്യവും അതിലെൻ്റെ മനസ്സിന് കിട്ടുന്ന സന്തോഷവും ഞാൻ അറിഞ്ഞ വ്യക്തിയാണ് അപ്പം മേ ക്യൂ കരീൽ ഫൽ ഖാവും കയ്പുള്ള വേറെ എന്തെങ്കിലും ഞാൻ എന്തിന് ഭക്ഷിക്കും സൂർദാസ് പ്രഭു കാമധേനു തജി കോൺ ദുഹാവേ ഏറ്റവും ലാസ്റ്റിൽ അദ്ദേഹം തൻ്റെ പേരും ചേർക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് മധ്യകാലീൻ കവികൾ അങ്ങനെ ചേർക്കുന്നൊരു ഉണ്ടായിരുന്നു സൂർദാസ് പ്രഭു കാമധേനു തജി ഹേ പ്രഭു മെ കാധേനു ജേ ആപ്കോ ചോടുക്കർ കാമധേനു നമുക്കറിയാം ഒരു വളരെ മിറക്കൽ കൗവാണ് നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരുന്ന ഒരു പശുവാണ് കാമധേനു ആ കാമധേനുനെ പോലുള്ള ഉണ്ടായിട്ട് ഞാൻ അത് വിട്ട് മാത്യു ചേരി ദുഹാവേ ചേരി മീൻസ് ആട് ഞാൻ എന്തിനാണ് ആടിനെ കറക്കാൻ പോകുന്നത് കാരണം എൻ്റെ കയ്യിൽ കാമധേനു പോലെ താങ്കൾ ഉള്ളപ്പോൾ ഞാൻ എന്തിനു വേറെ ആടിൻ്റെ പുറകെ പോകണം അപ്പോൾ ഇവിടെ കൃഷ്ണനെ എന്തൊക്കെയായിട്ട് ഉപമിച്ചിട്ടുണ്ട് ജേസ് കമൽ നയൻ ഉസ്കേബാ പവിത്ര ഗംഗ പിന്നെ അംബുജ് കരസ് और ഓർഫിർ കാമധീനു ഓർ സബ്സേ പേലെ ജഹാജ് ഇതെല്ലാം ഉള്ളപ്പോൾ ഞാൻ എന്തിനു വേറെ കൂപ്പ് കാനിപ്പിയും യാർ കരീൽ ഫൽഖാവും യാർ ചേരി ദുഹാവും ചേരി എന്ന് വെച്ചാൽ ആട് ഞാൻ എന്തിനും ഇതിനെയൊക്കെ പുറകെ പോകണം നല്ലത് കയ്യിലുള്ളപ്പോൾ കൃഷ്ണനെ പോലെ ഇത്രയും നല്ല ഒരു കരുണാമയനായ സ്വാമി എനിക്കുള്ളപ്പോൾ ഞാൻ വേറെ എന്തിനേലും പുറകിൽ എന്തിനാണ് പോകുന്നത് ഓക്കേ मेरो मन अनंत कहाँ सुख पावे जैसे उड़ी जहाज को पंची फिरी जहाज पर आवे कमल नयन को छाड़ी महातम और देव को ध्यावे परम गंग को छाड़ी पियासो दुर्मति कूप खनावे जिहि मधुकर रस चाखियो क्यों करील फल खावे सूरदास प्रभु कामधेनु तजी ഛേരി കോൺ ദുഹാവേ ഇത് നമ്മുടെ ദാസേട്ടൻ പാടി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നിങ്ങൾ സയൻസ് കുട്ടികൾ നിങ്ങളുടെ സയൻസ് സബ്ജക്ട്സ് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഈ ഭജൻ കേൾക്കുന്നത് വളരെ നല്ലതാണ് ਕਰ ਅੰਮ ਤੁਜ ਰਸ ਚਾਖਿਓ സൂർദാസ് ഹിന്ദി സാഹിത്യ ലോകത്തെ സൂര്യനായിട്ട് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് സൂർ സൂർ തുൽസി ശശി ഉഡന് കേശവ്ദാസ് അപ്കേ കവി ഖാദ്യോത്സമ ജഹ തഹ കരത് പ്രകാശ് ഇങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു എന്നുവെച്ചാൽ സൂർദാസ് സൂര്യനെ പോലെയും തുൽസിദാസ് ശശി അഥവാ ചന്ദ്രനെ പോലെയും കേശവദാസ് അതൊരു ഒരു പോയിറ്റാണ് കേശവദാസ് കേശവദാസ് ഉഡൻ ഉഡെന്ന് വെച്ചാൽ നക്ഷത്രം സ്റ്റാർസ് അതിനെ പോലെയാണ് സാഹിത്യ ലോകത്ത് അതിനെപ്പോലെയാണ് സാഹിത്യ ലോകത്ത് തിളങ്ങുന്നത് അപ്പോൾ സൂര്യനാരാണ് ഏറ്റവും കൂടുതൽ തേജസ് ഉള്ളത് സൂർദാസ് തുളസിദാസ് ചന്ദ്രനെ പോലെയും കേശവദാസ് നക്ഷത്രങ്ങളെപ്പോലെയും ബാക്കി ബാക്കിയുള്ള കവികളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്കെ കവി ഖാദ്യോത്സമ ഖാദ്യോത് എന്നുവെച്ചാൽ ഈ ജുഗ്നു എന്താണെന്നാൽ പറയാ മിന്നാമിങ് അപ്പം മിന്നാ പോലെ വന്നു പോകും വന്നു പോയിരിക്കുന്നു ചില രചനകൾ കൊള്ളാ അവരുടെ ചിലത് കൊള്ളില്ല അങ്ങനെയാണ് ഖാദ്യോത്സമ ജഹ തഹ കരത്ത് പ്രകാശ് അവിടെ എവിടെയും കുറച്ച് പ്രകാശിച്ചിട്ട് അവർ പിന്നെ കാണാതാവും അത്രയ്ക്ക് മഹാത്മ്യം ഉണ്ടായിരുന്നു അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു സൂര്യൻ്റെ രചനകൾ സൂര്ദാസിനെ സൂര്യനെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ല കാവ്യമായിരുന്നു സൂര്ദാസിൻ്റെ ഓക്കെ മൂന്നാമത്തെ പദം നിങ്ങൾ ആസ്വദിച്ചത് ബാലകൃഷ്ണൻ്റെ ബാലലീലകളാണ് യശോദയുടെ അടുത്ത് യശോദയുടെ സ്നേഹം കുറച്ചുകൂടെ പിടിച്ചു പറ്റാൻ വേണ്ടി കൊച്ചു കൊച്ചു കളവുകൾ പറയുന്ന കൃഷ്ണൻ അത് കൊച്ചു കുട്ടികൾ ചെയ്യുന്ന ഒരു രീതിയാണ് വെറുതെ ഒരു പർപ്പസും ഇല്ലാതെ തന്നെ അമ്മയുടെ വാത്സല്യവും സ്നേഹവും അല്പം കൂടെ കിട്ടട്ടെ എന്ന് കരുതി കൂട്ടുകാരെ പറ്റി കംപ്ലൈൻറ്റ് പറയുന്ന കൃഷ്ണനാണ് ഇവിടെ നമ്മൾ കാണുന്നത് മയ്യ ഹോ ന ഹോ ഗായി അമ്മ ഞാൻ ഇനി പശുക്കളെ മേയ്ക്കാൻ പോകുന്നില്ല കേട്ടോ ചരേ ഹോ ചരേ ചരെഹോ എന്ന് വെച്ചാൽ മേയ്ക്കാൻ പോവുക ഗായി പശു സിഗരേ ഗ്വാൽ ഖിരാവത്ത് മോശോ മേരെ പിരായി ഈ കൂടെ വരുന്ന പയ്യന്മാരുണ്ടല്ലോ അവരവരുടെ പശുക്കളെ എന്നെ കൊണ്ട് തന്നെ മേയിക്കാൻ പറയും മേരെ പായ്പിറായി എൻ്റെ കാല് വേദനിക്കുന്ന ആ പശുക്കളുടെ പുറകെ ഓടി ഓടി യാഥാർത്ഥ്യം എന്തായിരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും കണ്ണന് പശുക്കളെയും മേയിക്കുന്നത് ഇഷ്ടമാണ് മറ്റുള്ളവരുടെ പശുക്കളെയും ഇവൻ എല്ലാം പശുക്കളെയെല്ലാം ആകർഷിക്കാനുള്ളൊരു കഴിവ് കണ്ണനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അമ്മയുടെ സ്നേഹം പറ്റാൻ വേണ്ടി പറയുകയാണ് മയ്യ ഹോന ചരേ ഹോ ഗായി ഇനി ഞാൻ പശു മേയിക്കാൻ പോകുന്നില്ല ഇനി ഞാൻ ഈ പശുക്കളെ മേയ്ക്കാൻ പോകുന്നില്ല സിഗറേ ഗ്വാൽ ഖിരാവത്ത് മോസോ പായി മേരേപ്പായ്പിരായി എന്നെയിട്ട് ഓടിക്കുകയാണ് അവർ അവരുടെ പശു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് അവർ സുഖിച്ച് അവരടുത്തങ്ങ് റെസ്റ്റ് ചെയ്യുകയാണ് ജോന പിയാഹി പുൽദാ അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ അല്ലേ ഇല്ലെങ്കി ഒരു കാര്യം ചെയ് ബൾറാം ചേട്ടനോട് ചോയ്ക്ക് ബൾദാ ബൾറാം ചോദിക്കുന്നതിന് മുമ്പേ അമ്മ ഒരു കാര്യം പറയണം പ്രോമിസ് എടുത്തിട്ട് വേണം പറയണ അല്ലെ ചിലപ്പോ ചേട്ടനും സത്യം പറയില്ല പറയില്ലോ യഹ സുനി ജസോദാ ഗ്വാലിനി ഗാരി ഇത് കേട്ടവാടെ യശോദയ്ക്ക് അങ്ങ് ദേഷ്യവും വരും വിഷമവും വരും പാവം കണ്ണനെ കൊണ്ട് ഈ മറ്റു പിള്ളേരെല്ലാം മറ്റു കുട്ടികൾ പാവം കണ്ണനെ കൊണ്ട് മറ്റു കുട്ടികൾ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നു തോ യശോദക്ക് ആകൃത്തി ഹെ ഗീദേ ചീത്ത വിളിക്കാൻ തുടങ്ങുക ആ പിള്ളേരെ ദേഷ്യം വരും യശോദയ്ക്ക് പാവം കണ്ണൻ എന്നിട്ട് അപ്പം കണ്ണനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് അവർ കാലൊക്കെ തലോടി കൊടുത്തായിരിക്കും ഒരുപക്ഷെ സാന്ത്വനിപ്പിക്കുന്നത് മാ പട്ടുവത്തി അപ്പനെ ലരി കാക്കോ ആവേ മൻ ബെഹരായി മേ പട്ടുവതി ഞാനീ പറഞ്ഞു വിടുന്നത് എൻ്റെ കണ്ണനെ പറഞ്ഞു വിടുന്നത് ഒരു ജോലി ചെയ്യിപ്പിക്കുന്ന പോലെയല്ല ആവേ മൻ ബെഹറായി അവിടെ പോയി ഒന്ന് കറങ്ങി വരുമ്പം കണ്ണൻ്റെ മനസ്സിനൊരു ആവും ബെഹ്റാന ബെഹറാന മീൻസ് എൻ്റർടൈൻമെൻ്റ് ആകുക മനസ്സ് മൻ മൻ ബെഹ്റാനക്കലേ മെ ഭത്തി സൂര് ശ്യാം മേരോ അതി ബാലക് മാരത്ത് താഹി റിംഗായി അബ്ദേ സൂദാസി കേം പാവം ആ കണ്ണനെ അത്തി ബാലക് മീറ പ്യാറാ ബാലക് കൊച്ചൊരു കുട്ടിയാണ് മാരത്ത് താഹിറിങ് അവരെ അങ്ങ് അവനെ അങ്ങ് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ കൂട്ടർ ഈ കൂടെ പോകുന്നവർ ഓടിച്ചോടിച്ചോടിച്ച് എൻ്റെ കണ്ണൻ്റെ കാല് വേദനിക്കുന്നു അപ്പം മാരത്ത് താഹിരിങ്കായി മാർഡാൽ റേ ഹെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി കണ്ടോ കൊച്ചു കുട്ടിയാണ് കുഞ്ഞിൻ്റെ കാലെല്ലാം വേദനിക്കുന്നു എന്നിട്ട് ആ മറ്റ് കുട്ടികളെല്ലാം നല്ല തടിമാടന്മാർ നല്ല സൈസുള്ളവർ അവരവിടെ സൂചിച്ചിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നു മയ്യാ ഹോ നച്ചറേ ഹോ ഗായി സിഗറേ ഗ്വാൽ ഖിരാവത്ത് മോസോ മേരേ പായി പിരായി ജോന പത്യാഹി പൂച്ചി ബൾദാവുഹി അപ്നി സോഹദി വായി യഹ സുനി ജസൂദാ ഗ്വാലിനി ഗാരിസായി മാ പഠ്വത്തി അപ്നെ ലരിക്കോ ആവേ മനുബെഹരായി സൂര ശ്യാമ മേരോ അതി ബാലക് മാരത്ത് താഹി തിങ്കായി ഓക്കെ മനസ്സിലായല്ലോ മൂന്ന് പദങ്ങളും ആസ്വദിച്ച് പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക ലിറ്ററേച്ചർ ആസ്വദിച്ച് പഠിക്കാനുള്ളതാണ് ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്